ഞാൻ വലുതായിട്ടൊന്നും സാധിച്ചില്ല. വലിയ സാധ്യതകൾ ഞാൻ ആഗ്രഹിച്ചില്ല, അനുശ്രമിച്ചു. ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ അംബീഷൻസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് നിരാശയൊന്നുമില്ല. എന്നാൽ ലോകത്തിന് വലിയ സംഭാവന ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പഠിത്തം ബി എ പാസ്സായി കഴിഞ്ഞപ്പോൾ സഭകളുടെ ഒരു വലിയ മിഷൻ പ്രവർത്തനമായിരുന്നു, ജർമ്മൻ മിഷൻ. കഴിഞ്ഞ യുദ്ധത്തിൻ്റെ കാലത്ത് ജർമ്മനി തോറ്റപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ മിഷൻ സൊസൈറ്റി ആ എനിമി ചരിത്രം പറഞ്ഞിട്ട് കൊടുത്തു സഭ അവർ. അപ്പോൾ അന്നത്തെ മെട്രോപൊളിറ്റൻ അവർക്ക് എഴുതി ഞങ്ങൾക്ക് വിദേശ കേരളത്തിൻ്റെ വെളി ഒരു വേലസ്ഥലത്ത്. അപ്പോൾ അതിന് പുതുതായിട്ട് ഇങ്ങനെ ഒരു വേലസ്ഥലം വടക്കേ കർണാടക കാർവാലും ഞാൻ സുവിശേഷകനായിപ്പോയി. അപ്പോൾ സഭയുടെ ഒരാവശ്യം അവർക്ക് അധികം പണം തരാൻ, അവർ പറഞ്ഞു കിട്ടുന്ന പണം വിഭാഗത്തിൽ തരാൻ, അല്ലാതെ ശമ്പളം തരാനോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെല്ലുവിളി വന്നപ്പോൾ അത് ഞാൻ പ്രതികരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഞാൻ തിയോളജി പഠിച്ചിട്ട് അപ്പോൾ അത് പഠിക്കാൻ പോയി. ഞാനിവിടെ പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ബാംഗ്ലൂരിലാണ്, അവർ പറഞ്ഞു ഈ ആളിന് പട്ടം കൊടുക്കാമെങ്കിൽ, എല്ലാവരും പഠിത്തം കഴിഞ്ഞാൽ പറ്റും കൊടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് കുർബാനയൊക്കെ ലഭിക്കും, ഇയാൾക്കൊരു സഹായമുണ്ട്. അപ്പോൾ അവന് അങ്ങനെ സഹോദരി ചോദിച്ചു ഞാൻ. ഇങ്ങനെ സഭയുടെ ഒരു ആവശ്യങ്ങൾക്ക് പ്രതികരിച്ചു. ഞാൻ അവിടെ പഠിച്ചപ്പോൾ സഭ അവരച്ഛനായ ലവ് കൊടുക്കാനും വലിയ ശമ്പളം കൊടുക്കും. എനിക്ക് പഠിക്കാനൊരു സഹായമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പരസ്പര ദക്ഷനായിട്ട് അത് കഴിഞ്ഞപ്പോൾ മെത്രാനാകാൻ തെരഞ്ഞെടുത്തു. അപ്പോൾ അതിന് എൻ്റെ പേര് പോയിട്ട് കിട്ടി മെത്രാൻ. ഈ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്, അത് പ്രസംഗിക്കുന്നതല്ല. ഈ ആളുകളോട് ബന്ധങ്ങളോട് സംസാരിക്കും അതിഷ്ടമാണ്. അങ്ങനെ ഞാനൊരു കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഒരു പ്രസംഗമല്ല. എന്നാൽ പഠിക്കേണ്ട സമയത്തും സംസാരിക്കുന്ന ആളാണ്. സംസാരത്തൊക്കെ ഇഷ്ടം, ആളുകളുമായി സമ്പർക്കം നിലനിർത്തുന്ന സന്തോഷം. ക്യാൻസറായി ഞാൻ വെല്ലുവിളിയിലിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരാൾ പുസ്തകം വായിക്കാറുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ ജോയ് ഓഫ് ക്യാൻസർ. അതിൻ്റെ അകത്ത് ദൂത് ക്യാൻസർ നമ്മളെ കീഴടക്കില്ല, നാം ക്യാൻസർ ജയിക്കും. ക്യാൻസർ ആണ് ഞാൻ മരിക്കുമെന്നുള്ള ഭീതി കൊണ്ടാണ് ഇതിൽ പേര്. എൻ്റെ ക്യാൻസർ വളരെ നേരത്തെ കണ്ടുപിടിച്ചു. ഞാൻ ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്കല്ല വെല്ലുവിളി പോയത്. എന്നാൽ തുടക്കം ക്യാൻസർ ആണെന്ന് അവ കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ചു. പൂർണ്ണ സൗഖ്യമായി. പിന്നെ രണ്ടൊരു വർഷമായിട്ട് ചികിത്സിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചെയ്തിട്ട്
மங்கள காட்சிப்பாடு. அதாவது தெய்வத்தை ஆர் அது பரிபூர்ணமாய் மனசிலாகிட்டு வித்தியஸ்த பிரதிகரணங்கள் வித்தியஸ்த அபிப்பிராயம். இப்போ ஒரு யேசுதாசன் ஞான ஒரு பாட்டு பாடுனா கேட்டார், அதுகொண்ட ஞான இன்னைக்கு பாட்டு பாடணும் அறியாமையா யேசுதாசன் எப்போ ஆளை அங்கே இருக்கிற ரீதியில் பாட முடியும். அதுகொண்டு இந்த தெய்வத்தை பற்றி விவசங்களாக அறிவுள்ள தாரணர்களான அதுகொண்டு தெய்வம் பரவாயில்ல, தெய்வம் ஒன்று. சபரிமல என்று வரையின்றது அம்மைக்கு வேண்டி மகன் மறிக்கின்றார். அதாவது அம்மைக்கு வைத்தியர்கள் வந்தவர் ஈ குளியா புலியட பால், புலியட பால் எங்கே கிட்டும் அதில் கறக்கான் தெரிஞ்சவனே அது கொல்லும். அப்போ அத ஒரு வலிய அப்போ அப்படின்னு பண்ணு ஞா போய் கொண்டு வரேன் எல்லாரும் பண்ணி மோனே அது ஒக்கவே இல்லை அப்படின்னு பிடிக்கணும். அதுகொண்டு எந்த அம்மையோட ஜீவன் ஞான் அம்மைக்கு வேண்டி ஜீவிக்கணும்னு வருது. அதாவது குடும்ப ஜீவிதத்தின் மகாத்மியம் லோகத்தோடு பிரக்ஷாபிக்கிற ஒரு பிரஸ்தானமான சபரிமலை. சபரிமலை ஞாபகம் காணணும், இது வளர பிரஸ்தானம். நம்மளை இன்னத்தில் யோகம் நன்றாகணும், குடும்பம் நன்றாகணும். அதாவது பட்டினி அடிஸ்தான ஆவசியம், பட்டினி வீடு வித்தியாபியாசம் அங்கே வித்தியாபியாச கதைகள் இதொக்கே எல்லா வீட்டிலும் படிக்கணும். அச்சனாயிருந்து சொர்க்கத்தில் போகுது, மனுஷன் மனுஷனாக ஜீவிச்சங்களே சொர்க்கத்தில் போகுது, பூலோகத்தில் ஜீவிக்காத சொர்க்கத்தில் போய் ஆரம்பம். ஸ்ரீராமன் பூலோகத்தில் ஜீவிக்கிறான், ஸ்ரீ புத்தன் பூலோகத்தில் ஜீவிக்கிறான், ஏசு கிறிஸ்து ஜீவிக்கிறான். அங்கே பூலோகத்தில் ஜீவிக்காத சொர்க்கத்தில் போயிட்டுள்ள ஆரே அறியது. அதுகொண்டு பூலோகத்தில் மனுஷனாக ஜீவிக்கணும், சொர்க்கத்தில் போக. ரோகிகளை சௌக்கியமாக்குறது நல்லதான், பட்சே ரோகிகளை சௌக்கியமாக்குறதின் போலும் ரோகிகளை நிறுத்தலாக்குன சுசூஷக்க ஆரோக்கிய சுசூஷ என்று பறையுண்டு. ഞാന് എൻ്റെ വീട്ടിലെ കോഴിയെ കൊന്ന് ഇറച്ചി കഴിച്ചാൽ തെറ്റാണ്. എൻ്റെ അയൽവക്കത്തെ വീട്ടിലെ എൻ്റെ കോഴിയെ അവനറിയാതെ കൊന്ന് തിന്നാൽ രണ്ടും കോഴിയെ കൊന്നുള്ളതാ, ഒന്ന് തെറ്റ ഒന്ന് തെറ്റാണ് മറ്റേ നല്ല. അതെ വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതിൽ ആശ്രയിച്ച് അനുസരണം. എൻ്റെ അപ്പൻ പറയുന്നു നീ അരുവത്തക്കാത്ത ചാക്കോയെ കൊല്ലണം, ഞാൻ അനുസരിക്കണം വേണ്ട, അപ്പനെ അമ്മയെ അനുസരിക്കണം. ഞങ്ങൾ എൻ്റെ ഞങ്ങൾക്ക് അച്ഛന്മാരെ തിരഞ്ഞെടുക്കുന്ന അവിടെ വന്നപ്പോൾ ഒരു കുട്ടി വന്നപ്പോൾ അവൻ അപ്പനെ അടിച്ചവന്, അപ്പം അവനെ എടുക്കാൻ പാടുന്ന ആരംഭിച്ചത് അവനെ ചോദിച്ചപ്പോൾ അവനെ അടിച്ചത് ഈ അപ്പൻ കള്ളു കുടിച്ചു വന്ന് അമ്മയെ അടിക്കും. ഒരു ദിവസം അങ്ങനെ അടിച്ചപ്പോൾ അവൻ പറഞ്ഞു അപ്പച്ച അപ്പച്ചൻ കള്ളു കുടിക്കുന്നത് തന്നെ തെറ്റാണ്,
അതുപോലെ അമ്മച്ചയെ അടിക്കാൻ പാടില്ല. അല്ല അടിച്ചാൽ നീ എന്ന് പറയും, ഞാൻ അപ്പച്ചനിട്ട് കഴിച്ചത് അപ്പ അപ്പച്ചന അതിൻ്റെ വേറെ എന്നാ കാണട്ടുള്ളതെന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് വരെ അടിക്കും, അവളുടെ നാമെന്ന് വരെ. ഇവനെ ഞങ്ങളുടെ അവിടെ പട്ടത്തെ തിരഞ്ഞെടുക്കാൻ വന്നു. അപ്പം ആരാണ്ട് പറഞ്ഞു ഇവൻ അപ്പനെ അടിച്ചോണ്ട് ചോദിച്ചില്ല. അതെൻ്റെ അടിച്ചവൻ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നു, ഞാൻ പറഞ്ഞത് അടുത്തത് അതുകൊണ്ട് അടിച്ചു. അവനെ എടുക്കാമോ പാട്ടിൻ്റെ അപ്പനെ അടിച്ചവന്. പിന്നെ തിന്മയ്ക്കെതിരായിട്ട് അപ്പനായാലും എടുക്കുന്ന ഇത് അവൻ നല്ലവനോ ചീത്തയാണ്. അപ്പം പാടില്ലെന്ന് പലരും ഞാൻ പറഞ്ഞ അവൻ്റെ യോഗ്യതയാണത്. ദോഷത്തെ സമൂഹത്തിൽ നിന്ന് നീക്കാൻ നേതൃത്വം നൽകുന്ന യോഗ്യ. ഈ മദ്യം കൊണ്ടുള്ള ഗുണം, മദ്യം യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വെള്ളമേഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് അവർ കഴിക്കുന്നതാണ്, അത് വീഞ്ഞാണ്. അല്ലാതെ മദ്യം ഉപയോഗിക്കുന്നതല്ല തെറ്റ്, മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്ന എന്തുപയോഗിച്ചാലും തെറ്റ്. മനസ്സിലായി ഞാൻ പറഞ്ഞത് ഏത്തക്കാതെ നിന്നത് തെറ്റാണ്. എന്നാൽ അന്യൻ്റെ വീട്ടിൽ നിന്ന് മോഷിച്ച് തിന്നത് ശരിയാണ്. അപ്പം ഏത്തക്കാതെ നിന്നല്ല മോഷണമാണ്. ഈ എതിർക്കുന്നത് ഒന്ന് അവൻ്റെ മദ്യപാനം കൊണ്ട് അവൻ്റെ കുടുംബം പട്ടിണിയാണ്, അവൻ സുബോധം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അവൻ അശ്ലീലമായ വാക്കുകൾ പറഞ്ഞ് സമൂഹത്തെ വഷളാക്കും. ആ ഒരു ന്യൂ ജനറേഷനായി ജീവിക്കാം. ഈ ന്യൂ ഓൾഡ് എന്ന് പറഞ്ഞതിൻ്റെ വ്യത്യാസം, ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞ ആണ്ടിൽ ഉണ്ടാക്കിയ ഒരു ടാറ്റായുടെ കാർഡ് അന്ന് പഴയ 12 വർഷം ഉണ്ടാക്കിയ ബെൻസ് കാറുകളൊക്കെ വന്നേച്ച് തിരുമേക്ക് ഏതെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ചാച്ച ബെൻസ് കാറ്. ഈ പഴയതെന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പറഞ്ഞിട്ടുണ്ട് പാമ്പും പഴയതാണെന്നല്ല. ഞാന് ഭാവിയിൽ പ്രധാനിയായ എന്ന് പറയുന്നതിന് ആളാണ് പാപമില്ലാത്ത. ഞാൻ പറയും ഞാൻ ജനിച്ചപ്പം മുതൽ ഇപ്പം വരെയുള്ള കാര്യമെല്ലാം കാണിക്കുന്ന ഒരു പടം വരും. അന്ന് അത് കാണാൻ ഞാൻ പോകത്തില്ല. എന്നാൽ നിങ്ങൾ ജനിച്ചപ്പോൾ മുതലുള്ള ഒരു പടം വരും, അത് കാണാൻ ഞാൻ ഇപ്പോഴത്തെ പ്രോഗ്രാം കാൻസൽ ചെയ്തേച്ചു. സ്വന്തം ജീവിതം അക്സെപ്റ്റ് ചെയ്യുന്നവർ അത് ക്രിസ്തീയ സഭയുടെ വലിയ കാര്യമാണ്. ആ എൻ്റെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ച് എന്നെ ദൈവം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ പാപം മൂലം ഞാൻ പറഞ്ഞെടുക്കേണ്ട അത് ദൈവത്തെ വേദന അന്നേരം വേദനപ്പെടുത്തി എന്നല്ല ഇന്ന് ദൈവം അതിൽ വേദനപ്പെടുത്തി. എനിക്കിഷ്ടം ഞാൻ പറയും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എവിടെ ആയിരുന്നു അവിടെ ആയിരുന്നതാണ് എനിക്കിഷ്ടം. കാരണം അത് അത്രയ്ക്ക് സന്തോഷം. ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ, ഞാൻ പഠിച്ച കോളേജുകൾ,
അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഗ്രാമം അവിടെ ഉണ്ടായി. എൻ്റെ അമ്മ, എൻ്റെ അമ്മേനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അടി എനിക്ക് സന്തോഷമായി. ദൈവത്തെ അറിയാൻ അറിയാനും ദൈവത്തിൽ കൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലോകത്തെ മനുഷ്യനെ അറിയാനും സാധിക്കും. മനോരമയുടെ ആദ്യത്തെ ഒരാളൊരു വർഗീസ് മാപ്പിള, മാമൻ മാപ്പിള, അതൊരു സാമൂഹ്യ സേവനവും മനുഷ്യ സംസ്കാരവും ഉള്ള പത്രമായി അതിനെ രൂപാന്തരപ്പെട്ടു. വളരെ അംഗീകാരം സമൂഹത്തിൽ നടത്തി. സമൂഹത്തിൽ വ്യതിയാനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുകയും ചെയ്തതാണ് മനോരമ. അതുകൊണ്ടാണ് എല്ലാ പത്രങ്ങളേക്കാളും ഇന്ന് കൂടുതൽ മനോരമ സമൂഹത്തിനും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ഒക്കെ നൽകിയിട്ടുള്ള നേതൃത്വം മറ്റെല്ലാ പത്രങ്ങളെക്കാളും ഈ ബാലജന സഖ്യം. അത് യുവജനങ്ങൾക്ക് പുതിയ ദർശനങ്ങളോ വഴിതിരിച്ചു പോകാതെ ഇന്ന് പല നേതാക്കന്മാർ രാഷ്ട്രീയ സഭ എല്ലാം ബാലജൻ ഞങ്ങൾ മൂന്നോ നാലോ തിരുമേനിമാർ ബാലജനസത്തെ വലിയ ആക്കിയതായി. അപ്പം അങ്ങനെയാണ് മനുഷ്യൻ്റെ കഴിവുകൾ വളർത്തുന്നതിന് സാഹചര്യവും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ തങ്ങളുടെ അതിൻ്റെ ഫലമായി അവരനുഗ്രഹിക്കപ്പെട്ടു അത് ശരിയാണ്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ സഹായിച്ച ഒരു പത്രമാണ് മനോരമ. കെ എം മാത്യുവുമായിട്ടാണ് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം. മാമന്മാപ്പിളയൊക്കെ ഞാൻ കണ്ണുകൾ ഉയർത്തി കാണും. കെ എം മാത്യുവിനെ കണ്ണ് നോക്കിക്കാണും. സാധാരണക്കാരനെ മഹാനാക്കി, മഹാനെ മഹാനായി നിലനിർത്തിയ മനോരമയോടും മനോരമയുടെ വിവിധ പ്രവർത്തനങ്ങളോടും എനിക്കുള്ള നന്ദി അറിയുകയും എല്ലാ ആളുകളും ആ മനോരമയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്